സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ 5 സ്വർണവുമായി പാലക്കാട് മുന്നിൽ. സീനിയർ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും 400 മീറ്റർ ഫൈനൽ അല്പസമയത്തിനകം ആരംഭിക്കും. ഷിജോ കുര്യനും നിതിൻ സേവിയറുമാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ഷിജോ, ഏത് രീതിയിലാണ് മത്സരങ്ങൾ പുരോഗമിക്കുന്നത്? ഇന്ന് ഇനി ഏതൊക്കെ ഫൈനലുകളാണുള്ളത്? അറുപത്തിയഞ്ചാമത് സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൽ ആദ്യ ദിനം അവസാനിക്കുമ്പോൾ ഏതാണ്ട് പാലക്കാടിന്റെ ഒരു സർവാധിപത്യം നമുക്ക് പോയിന്റ് ടേബിളിൽ കാണാൻ കഴിയുന്നുണ്ട്. പാലക്കാട് 6 സ്വർണവുമായി ബഹുദൂരം മുന്നിലേക്ക് കുതിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് രണ്ടാമത്തെ സെഷൻ ആരംഭിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ആദ്യ സെഷനിൽ പാലക്കാടും മലപ്പുറവും ഇഞ്ചോടിഞ്ചായിരുന്നുവെങ്കിൽ രണ്ടാം സെഷനിലേക്ക് കടക്കുമ്പോൾ പാലക്കാട് അക്ഷരാർത്ഥത്തിൽ ഒരു സർവാധിപത്യം സ്ഥാപിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ട്രാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യ ദിനം, അതായത് ആ സെഷന്റെ ആദ്യ ദിനം 26 പോയിന്റുമായി മലപ്പുറം ഒന്നാം സ്ഥാനത്തേക്ക് തുടർന്നപ്പോൾ 25 പോയിന്റുമായി പാലക്കാട് തൊട്ട് പിന്നിലുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം നടന്ന 400 മീറ്റർ മത്സരങ്ങൾ, അതായത് സബ് ജൂണിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും, ജൂണിയർ പെൺകുട്ടികൾ ആൺകുട്ടികൾ, ഇപ്പോൾ അവസാനിച്ച സീനിയർ പെൺകുട്ടികളുടെ 400 മീറ്റർ, ഇതിലെല്ലാം പാലക്കാടിന്റെ ഒരു സർവാധിപത്യമുണ്ട്. ഇപ്പോൾ സീനിയർ പെൺകുട്ടികളുടെ 400 മീറ്ററിൽ സ്വർണം നേടിയ ജ്യോതിക കെ എം ആണ് നമുക്കിപ്പോൾ ചേരുന്നത്. ജ്യോതികയെക്കുറിച്ച് പറയുമ്പോൾ വേറൊരു കാര്യം എനിക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജ്യോതിക മത്സരിച്ചപ്പോൾ ആദ്യം പങ്കെടുത്ത മീറ്റിൽ സ്വർണം നേടാതെ പോയതാണ്. പക്ഷേ ഇത്തവണ പങ്കെടുത്ത ആദ്യ മീറ്റിൽ തന്നെ ജ്യോതികയ്ക്ക് സ്വർണം നേടാൻ കഴിയുന്നു. ആ പ്രതികരണം വലിയ സന്തോഷമുണ്ട്. ജ്യോതിക സ്വർണം നേടണമെന്ന് വ്യക്തിപരമായിട്ട് ഞാനും ആഗ്രഹിച്ചിരുന്നു. നമുക്ക് അന്ന് ഒരുപാട് സംസാരിക്കാൻ, വളരെ കുറച്ച് സംസാരിച്ച ഒരാളാണ്. ഇന്ന് ഒരുപാട് സംസാരിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? എനിക്കിങ്ങനെ സംസാരിച്ച് പരിചയമൊന്നുമില്ല. എന്നാലും നമുക്ക് ഇപ്പൊ എന്താ തോന്നുന്നേ? വളരെ സന്തോഷമുണ്ട്, ബെസ്റ്റ് ചെയ്യാൻ പറ്റിയതില്. ഇനി നന്നായി ചെയ്യണമെന്നാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ഹർഡിൽസിന് മുമ്പിലാണ് പകച്ചുപോയത്. പിന്നീട് പങ്കെടുത്ത 400 മീറ്ററിൽ സ്വർണം നേടി, 200 മീറ്ററിൽ. ഇവിടെ 400 മീറ്ററിൽ ശരിക്കും മത്സരിക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ എന്റെ ക്യാമറമാനോട് പറഞ്ഞിരുന്നു, ജ്യോതികയുടെ വിഷൽ എടുക്കണം, ഞാൻ റോൾ ദൂസ്റ്റ് വന്നപ്പോൾ താങ്ക് സാർ എന്ന് പറഞ്ഞു. അപ്പൊ വലിയ പ്രതീക്ഷയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ എല്ലാവരെയും എങ്ങനായിരുന്നു മോളുടെ പരിശീലനം ഈ വർഷത്തേക്കുള്ള? ഈ വർഷം കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും കമ്മിയായിരുന്നു, കാരണം അധികം സമയമൊന്നും കിട്ടിയില്ല, എല്ലാ മീറ്റും അടുപ്പിച്ചായതുകൊണ്ട്. ബെസ്റ്റ് ചെയ്യാൻ പറ്റി. ഒരുപാട് പ്രതിസന്ധികൾ മറികടന്നുകൊണ്ടാണ് ജ്യോതിക ഈ പറളി സ്കൂളിൽ നിന്ന് ഇവിടേക്ക് വരുന്നത്. ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോൾ ജ്യോതിക ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു, സാറ് സൂചിപ്പിച്ചിരുന്നു. അപ്പൊ ഒരു മെഡൽ നേടാൻ കഴിഞ്ഞു. ഒരു നമ്മളെ പ്രതിസന്ധികളോട് നമ്മൾ നോ പറയുകയാണ് അല്ലേ? പ്രതിസന്ധികളോട് നമ്മൾ, ഞങ്ങൾക്ക് സാറ് എപ്പോഴും പറയാറുള്ളത് എല്ലാതും നമ്മള് ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റില് കണ്ട് നമ്മളെല്ലാം നന്നായി ചെയ്യാൻ നോക്കണം. ഇപ്പൊ അത് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കരുത്, അത് നേടാനുള്ള അതിയായ ആഗ്രഹം വേണമെന്നാണ് സാർ പറയാറുള്ളത്. എന്തായാലും വലിയ സന്തോഷം, അടിപൊളിയാവട്ടെ, ഉഷാറാക്കണം. ജ്യോതിക അങ്ങനെ സീനിയർ പെൺകുട്ടികളുടെ 400 മീറ്ററിലാണ് ഇപ്പോൾ സ്വർണം നേടിയിട്ടുള്ളത്. അല്പസമയത്തിനകം സീനിയർ ആൺകുട്ടികളുടെ 400 മീറ്റർ മത്സരം തുടങ്ങും. അതിനുശേഷം മാർച്ച് പാസ്റ്റും മറ്റ് ഉദ്ഘാടന ചടങ്ങുകളുമാണ്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ള നേതാക്കൾ ഇവിടേക്ക് മന്ത്രിമാരും